നമസ്കാരം മെയ്ഫ്ലവറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പ്രശസ്ത എഴുത്തുകാരി നെല്ലി വോങ്ങിന്റെ വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് എന്ന കവിതയാണ് ചർച്ച ചെയ്യുന്നത്. നെല്ലി വോങ് ഒരു ഏഷ്യൻ അമേരിക്കൻ വംശജയാണ്. അവരുടെ പാരൻസ് ചൈനീസ് അമേരിക്കൻസ് ആയിരുന്നു. കാലിഫോർണിയയിലെ ഓഗ്ലാൻഡ് എന്ന സ്ഥലത്താണ് നെല്ലി വോങ് ജനിച്ചത്. ആ ജാപ്പനീസ് അമേരിക്കൻസിനെ ആ സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് അമേരിക്ക ജപ്പാൻ ആ ഒരു ശത്രുതയുടെ പേരിൽ അവർക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടതായിട്ട് വന്നു. അതായത് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലൊക്കെ അവർക്ക് ജീവിക്കേണ്ടതായിട്ട് അഭയാർത്ഥികളെ പോലെ ജീവിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈ സമയത്ത് അവർക്ക് ഐഡൻറ്റിറ്റി ക്രൈസിസ് അല്ലെങ്കിൽ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് ആ ഒരു ചെറിയ പ്രായത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഇവരുടെ ഈ കവിതകളിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് ഐഡൻറ്റിറ്റി ക്രൈസിസ്, ദൻ ഫെമിനിസം, ദൻ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എക്സെട്ര, അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ കവിതകളിൽ നമുക്ക് കാണാൻ കഴിയും. നെല്ലി വോങ്ങിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഡ്രീംസ് ഇൻ ഹാരിസൺ റെയിൽ റോഡ് പാർക്ക് ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1977 ഫസ്റ്റ് വർക്കാണ്. പിന്നീട് ദ ഡെത്ത് ഓഫ് ലോങ് സ്റ്റീം ലേഡി ആൻഡ് ഇറ്റ് ഈസ് എൻ അന്തോളജി പബ്ലിഷ്ഡ് ഇൻ 1986. അന്തോളജി മീൻസ് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് പോയംസ്. നെക്സ്റ്റ് ഇയർ സ്റ്റോൾ ആൻഡ് മൊമെന്റ്സ് 1997 പബ്ലിഷ് ചെയ്യുന്നത്. പിന്നീട് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ലഞ്ച് അത് പബ്ലിഷ് ചെയ്യുന്നത് ഇൻ 2012. അപ്പോൾ ഇത്രയുമാണ് അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ. ഇനി നമ്മൾ ഈ കവിതയിലേക്ക് വരുമ്പോൾ ദെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് എന്ന ഈ കവിതയിൽ ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1973 പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതായത് അവർ വളർന്നു വരുന്ന ആ ഘട്ടങ്ങളിൽ അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്ന ആ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഇതിനകത്ത് ഈ കവിതയിൽ വിവരിക്കുന്നത്. അങ്ങനെ ആദ്യം അവർക്ക് അതായത് ഈ കവിതയുടെ തുടക്കത്തിൽ മിഡിൽ പാർട്ടിലൊക്കെ വരുന്ന സമയത്ത് തൻ്റെ വംശത്തോട് അല്ലെങ്കിൽ തൻ്റെ ആൾക്കാരോട് അവർക്ക് വളരെയധികം വെറുപ്പ് തോന്നുന്നു. കാരണം താനിങ്ങനെ ഒരു ഡാർക്ക് കോംപ്ലക്ഷൻ ആയതുകൊണ്ട്, അതായത് ഡാർക്ക് കളറാണ് ഈ ഒരു കളറായതുകൊണ്ട് തൻ്റെ വംശത്തോട് തന്നെ തൻ്റെ ആ ഒരു വർഗത്തോട് തന്നെ അവർക്ക് വെറുപ്പ് തോന്നുന്നു. ബട്ട് ഇൻ ദ എൻഡ് ഓഫ് ദി പോയം, ആ ഒരു ടുവേഴ്സ് എൻഡ് ഓഫ് ദിസ് പോയം, ഷീ റിയലൈസസ് ഹെർ ഓൺ ഐഡൻറ്റിറ്റി. ആ കവിതയുടെ അവസാനമാകുമ്പോഴേക്കും തൻ്റെ സ്വന്തം വ്യക്തിത്വം അല്ലെങ്കിൽ തൻ്റെ അസ്തിത്വം അവർ തിരിച്ചറിയുന്നു. ഈ കവിതയുടെ ടൈറ്റിൽ വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് എന്നാണ് ഈ ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു വരി ഈ കവിതയിൽ 11 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഈ കവിതയിൽ വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് എന്ന് പറയുന്ന ഈ കവിതയിൽ ഈ വരികൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നു. അങ്ങനെ ഈ കവിതയുടെ തുടക്കത്തിൽ കവിത സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ തുടക്കത്തിൽ തന്നെ പറയുന്നു ദ പീപ്പിൾ ടോൾഡ് ഹർ ദാറ്റ് ഷീ ഈസ് ഡാർക്ക്, അവളൊരു കറുത്തവളാണ് എന്ന് ആളുകൾ പറയുന്നവളോട്. അങ്ങനെ പറയുന്ന സമയത്ത് അവൾക്കും അത് ഫീൽ ചെയ്യുന്നു. കാരണം ആ ഒരു കറുപ്പ്, നീ ഒരു കറുത്തവളാണ്, ഇപ്പോഴത്തെ നമ്മൾ പറയും കറുപ്പിന് ഏഴഴകാണ് എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വാക്കാണ്. പക്ഷെ എന്നാലും ആ ഒരു കോംപ്ലക്സ് മനസ്സിലുണ്ടാകും. അപ്പൊ ആ ഒരു കോംപ്ലക്സിലാണ് ആളുകൾ പറയുന്നത് നീ കറുത്തവളാണ് എന്ന് പറയുന്ന സമയത്ത് അവൾക്കത് അവളുടെ മനസ്സിലും ഫീൽ ചെയ്യുന്നു. അങ്ങനെ അവൾ റൂമിനുള്ളിൽ അവളുടെ ആ ഒരു സമയം സ്പെൻഡ് ചെയ്യുന്നു. പിന്നീട് ആളുകൾ പറയുന്നത് നിന്റെ സഹോദരിമാരെ നോക്കൂ, അവർ നല്ല വെളുത്തിട്ടല്ലേ, അവർ മറ്റു കളറാണ്, അവർ നല്ല വെളുത്തിട്ടാണ്, പക്ഷെ നീ മാത്രം എന്താ ഇങ്ങനെ കറുത്തു പോയത്, അങ്ങനെ പറഞ്ഞവളെ കളിയാക്കാൻ തുടങ്ങി. അതായത് എൻ്റെ മുന്നിൽ വെച്ച് തന്നെ, നമ്മളുടെ പോയിന്റിൻ്റെ മുന്നിൽ വെച്ച് തന്നെ സിസ്റ്റേഴ്സിനെ അവർ പ്രേസ് ചെയ്യാൻ തുടങ്ങി. അയൽക്കാർ മറ്റാളുകൾ അവരെ പ്രേസ് ചെയ്യാൻ പുകഴ്ത്താൻ തുടങ്ങി. അത് കേൾക്കുന്ന സമയത്ത് ഐ ക്രഷ്ഡ് ബിറ്റ്വീൻ ഹൈ വാൾസ് എന്നാണ് അവർ പറയുന്നത്. ഐ ക്രഷ്ഡ് ബിറ്റ്വീൻ ഹൈ വാൾസ്, അതായത് ആ ചുമരുകൾക്കുള്ളിൽ അവർ തകർക്കപ്പെടുന്നു ആ സമയത്ത്. അതായത് അതിൻ്റെ ഉള്ളിൽ കരഞ്ഞു തീർക്കുന്നു അവരുടെ ആ ഒരു കാലഘട്ടം. പിന്നീട് അവർ പറയുന്നത് അവർ വളർന്നു വരുന്ന സമയത്ത് അവർ മാഗസിനൊക്കെ വായിക്കാൻ തുടങ്ങി. മാഗസിൻ അതേപോലെ മറ്റ് മൂവീസ് കാണാൻ തുടങ്ങി. അങ്ങനെ മാഗസിനുകളിലും സിനിമകളിലും കാണുന്ന ആ കഥാപാത്രങ്ങളെ കണ്ട സമയത്ത് അവൾക്ക് തോന്നിയത് ആ ഡിസൈറബിൾ വുമൻ, കാരണം മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്കിൻ കളർ അവർക്കുണ്ട്. അതോടൊപ്പം തന്നെ സെൻഷ്യസ് ലിപ്സാണ് അവരുടെ, നല്ല ചുണ്ടുകളാണ്. മറ്റുള്ളവരെ ആകർഷിക്കുന്ന തരത്തിലുള്ള ആ ഒരു സൗന്ദര്യവും ആ ചുണ്ടുകളുടെ ആകൃതിയും ഒക്കെ തനിക്കും കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ താനും അങ്ങനെ ഒരാളാണ് എന്നവൾ ചിന്തിക്കാൻ തുടങ്ങി. അതിനുശേഷം പിന്നീട് അവർ വളർന്നു വരുന്ന സമയത്ത് അവർക്ക് ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഷീ വാസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ് ആൻഡ് ദി സ്പെല്ലിംഗ്.
സ്പെല്ലിങ്ങിന് അല്ലെങ്കിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവൾ വളരെയധികം പ്രാവീണ്യമുള്ളവരായിരുന്നു. സോ ഷീ കൺസിഡേർഡ് ഹെർ സെൽഫ് ആസ് എ സ്മാർട്ട് ചൈനീസ് ചൈൽഡ്. ഒരു സ്മാർട്ട് ചൈനീസ് ചിൽഡ്രൻ അവരുടെ കൂട്ടത്തിൽ അവരെ ഉൾപ്പെടുത്താൻ തുടങ്ങി. അതായത് സ്മാർട്ട് ചിൽഡ്രൻ്റെ കൂട്ടത്തിൽ അവൾ ഉൾപ്പെട്ടു. പിന്നീട് ഇവർ ഹൈസ്കൂളിലേക്ക് എത്തി. ഹൈസ്കൂളിലെത്തുന്ന സമയത്ത് അവിടെ റിച്ച് വൈറ്റ് ഗേൾസിനെയാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. ഒരുപാട് വെള്ളക്കാരായിട്ടുള്ള പെൺകുട്ടികളുണ്ടായിരുന്നു, വളരെ ധനികരായിട്ടുള്ള പെൺകുട്ടികൾ. ആൻഡ് അവരുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടഡ് കോട്ടൺ ഡ്രസ്സസ് ആണ്. ഇമ്പോർട്ടഡ് കോട്ടൺ ഡ്രസ്സസ്, അതേപോലെ തന്നെ കാശ്മീരി സ്വെറ്റേഴ്സ്, പിന്നീട് കേളി ഹെയർ ആണ്. അതോടൊപ്പം തന്നെ ദേ വെർ വെരി റിച്ച്, വളരെ സൗന്ദര്യവും പണവും ഒക്കെയുള്ള ആഡംബരമായിട്ടുള്ള ലക്ഷൂറിയസ് ലൈഫ് നയിക്കുന്ന കുറച്ച് കുട്ടികൾ. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ പോയിറ്റ് ആഗ്രഹിച്ചു അവരിൽ അവരെ ലക്കി ഗേൾസ് എന്നാണ് നമ്മുടെ പോയിറ്റ് വിളിക്കുന്നത്. അങ്ങനെയുള്ള ലക്കി ഗേൾസിൽ ഒരുവളാണ് താനും എന്ന് അവർക്ക് തോന്നാൻ തുടങ്ങി. കാരണം തനിക്ക് ഇതൊന്നുമില്ല എങ്കിലും ആ കുട്ടികളുടെ ഇടയിൽ താനും ഒരു ലക്കി ഗേൾ ആണെന്ന് അവർക്ക് തോന്നാൻ തുടങ്ങി. പിന്നീട് ആ സമയത്ത് ഇവർ ആഗ്രഹിച്ചു അമേരിക്കൻ ഫുഡിന് വേണ്ടിയിട്ട്. അതായത് അമേരിക്കൻ ലൈഫ് അല്ലെങ്കിൽ അമേരിക്കൻ സ്റ്റൈൽ ഓഫ് ലിവിങ് ആണ് ഏറ്റവും നല്ലതായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതായത് ഒരു റോൾ മോഡൽ പോലെ കണക്കാക്കുന്നത് ആ ഒരു വേ ഓഫ് ലിവിങ് ആണ്. അപ്പോൾ ഇവിടെയും നമ്മളുടെ പോയിന്റ് ആഗ്രഹിക്കുകയാണ് തനിക്ക് അമേരിക്കൻ. ഷീ ഹങ്കേർഡ് ഫോർ എന്നാണ് പറയുന്നത്. വിശന്നുപോയി. ഷീ ഹങ്കേർഡ് ഫോർ. ഹങ്കേർഡ് ഫോർ എന്ന് പറഞ്ഞാൽ ഇവിടെ അമിതമായിട്ട് ആഗ്രഹിക്കുക എന്നുള്ള മീനിങ് ആണ്. ഫോർ അമേരിക്കൻ ഫുഡ്, അമേരിക്കൻ ഫുഡിന് വേണ്ടിയിട്ട് അവൾ ആഗ്രഹിച്ചു. അതോടൊപ്പം തന്നെ ദെയർ സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ്, അവരുടെ ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈല്, ആ ഒരു നിൽപ്പും നടപ്പും ഒക്കെ ആ ഒരു അമേരിക്കൻ സ്റ്റൈൽ ആകാൻ അവൾ ആഗ്രഹിച്ചു. അങ്ങനെ ഒരു അമേരിക്കൻ സ്റ്റൈൽ ആഗ്രഹിച്ചുവെങ്കിലും അവൾക്കൊരിക്കലും അങ്ങനെ ആകാൻ കഴിഞ്ഞില്ല. ഷീസ് കൺസിഡേഴ്സ് ആൻ അൺ അമേരിക്കൻ എന്നാണ് പറയുന്നത്. ഷീസ് കൺസിഡേഴ്സ് ആൻ അൺ അമേരിക്കൻ കാരണം ഷീ വാസ് ബോൺ ഓഫ് ചൈനീസ് അമേരിക്കൻസ്. ആ ഒരു പാരമ്പര്യമാണുള്ളത്. സോ ദ അമേരിക്കൻസ് ആർ നോട്ട് റെഡി ടു ഇൻക്ലൂഡ് ഹർ ഇൻ ദെയർ ഗ്രൂപ്പ്. അവരുടെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ അവർ ആഗ്രഹിച്ചില്ല. സോ ഷീ ഈസ് കൺസിഡേർഡ് ആസ് ആൻ അൺ അമേരിക്കൻ. അങ്ങനെ ഇരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് എ വൈറ്റ് മാൻ ടേക്ക് ഹർ ഔട്ട്. ടേക്ക് ഹർ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അയാൾ വന്ന് പ്രപ്പോസ് ചെയ്തു അവളെ വിവാഹം കഴിക്കാൻ. അവളോടുള്ള ഒരു താല്പര്യം അറിയിച്ചു. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ഷീ ഫെൽറ്റ് ദാറ്റ് ഷീ വാസ് എക്സോട്ടിക് ഗാർഡേനിയ. എക്സോട്ടിക് ഗാർഡേനിയ എന്ന വാക്കാണ് അവൾ അവരുപയോഗിച്ചിരിക്കുന്നത്. എക്സോട്ടിക് ഗാർഡേനിയ മീൻസ് എക്സ്ട്രാ ഓർഡിനറി ഫ്ലവർ ഓർ ഫോറിൻ ഫ്ലവർ. താനൊരു വിദേശ പുഷ്പമാണ്, അതായത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു സുന്ദരിയാണ് അല്ലെങ്കിൽ ഒരു ഫ്ലവറാണ് നമ്മൾക്ക് തോന്നി. കാരണം ഇവിടെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് അവളുടെ വർഗത്തിൽപ്പെട്ട ആളല്ല, മറിച്ച് ഒരു വൈറ്റ് അമേരിക്കൻ ആണ്. തൻ്റെ ഡാർക്ക് സ്കിൻ ഉള്ള തന്നെ പ്രപ്പോസ് ചെയ്തേക്കുന്നത് ഇവിടെ ഒരു വൈറ്റ് സ്കിൻ ഉള്ള ഒരു അമേരിക്കനാണ്. സോ ഷീ കൺസിഡേർഡ് അറ്റ് ദാറ്റ് ടൈം ദാറ്റ് ഷീ ഈസ് ആൻ എക്സ്ട്രാ ഓർഡിനറി ഗേൾ. ഇങ്ങനെ ഈ ഒരു പ്രപ്പോസൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഇങ്ങനെ ആ ഒരു മനുഷ്യൻ്റെ സാമീപ്യം കിട്ടിയതിന് ശേഷം അവൾ അവളുടെ വർഗത്തെ തന്നെ വെറുക്കാൻ തുടങ്ങി. അതായത് താനിപ്പോൾ ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സണായിട്ട് കണക്കാക്കിയവൾ അതിനുശേഷം അവൾക്ക് തൻ്റെ വർഗത്തിലുള്ള യെല്ലോ പീപ്പിൾ, അവരെന്ന് പറയുന്നത് അവരുടെ സ്കിന്നിനെ കുറിച്ച് പറയുന്നത് ദേ ആർ സ്മോൾ ബോൺസ്, ദേ ആർ സ്മോൾ ബോൺ, പിന്നീട് ദേ ആർ ഫ്രെയിൽ ബോഡീസ്, അവരുടെ മെലിഞ്ഞ ശരീരം, പിന്നീട് ദേ ആർ സ്പിറ്റിംഗ് ഓൺ ദ റോഡ്സ്, അവരുടെ ആ ഒരു ജീവിത രീതികളും മറ്റ് കാര്യങ്ങളൊക്കെ, അതേപോലെ ദേ ആർ കഫിങ് ആൻഡ് ദേ ആർ ലൈങ് ഇൻ ദ സൺലെസ് റൂംസ്, അവരുടെ ആ ഒരു നിൽപ്പും നടപ്പും കിടപ്പും അല്ലെങ്കിൽ ആ ഒരു രീതി ജീവിത രീതികളൊക്കെ അവൾക്ക് വെറുപ്പായി തുടങ്ങി. കാരണം താനിപ്പോൾ ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആണ്. കാരണം തന്നെ വിവാഹം കഴിക്കാൻ അല്ലെങ്കിൽ തൻ്റെ അടുത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇസ് എ വൈറ്റ് പേഴ്സൺ. അപ്പോൾ തൻ്റെ വർഗത്തെ അവൾ വെറുക്കാൻ തുടങ്ങി. പിന്നീട് ആളുകൾ ഇവളോട് ചോദിക്കാൻ തുടങ്ങി, ഇനിയൊരു ഫിലിപ്പൈനാണോ അല്ലെങ്കിൽ പോളിനേഷ്യനാണോ അല്ലെങ്കിൽ പോർച്ചുഗീസ് ആണോ, അങ്ങനെ ചോദിക്കാൻ തുടങ്ങി ആളുകൾ. കാരണം ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ അല്ലെങ്കിൽ വേറൊരു കളർ ആയതുകൊണ്ട് ആളുകൾ ഇങ്ങനെ ചോദിച്ചു, ഒരു ഫിലിപ്പൈനാണോ അല്ലെങ്കിൽ പോളിനേഷ്യനാണോ അല്ലെങ്കിൽ പോർച്ചുഗീസ് ആണോ. പക്ഷേ ഈ ആളുകൾ ഒരിക്കലും ചോദിച്ചില്ല നീ ഒരു അമേരിക്കൻ ആണോ എന്ന് ചോദിച്ചില്ല. കാരണം അത് കേൾക്കാനാണ് അവൾ ആഗ്രഹിച്ചത്. അതായത് ഒരു അമേരിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ ദ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ. ആ ഒരു കോൺസെപ്റ്റിൽ ഏറ്റവും അധികം മുൻപന്തിയിൽ നിൽക്കുന്നതാണ് അമേരിക്കൻസ്. പക്ഷേ ഒരൊറ്റ ആൾ പോലും നീ ഒരു അമേരിക്കൻ ആണോ എന്ന് ചോദിച്ചില്ല. അത് അവളെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. പിന്നീട് അവർ പറയുന്നത് താൻ
വിചാരിച്ചത് താൻ ഒരു ഡേർട്ട് ഉള്ള ആളാണ്, അതായത് അഴുക്ക് പിടിച്ച ഒരു വ്യക്തിയാണ് താൻ. അവളുടെ വിശ്വാസം എന്ന് പറയുന്നത് ദൈവം നല്ല ആളുകളെ വെളുപ്പായിട്ടും മോശം ആളുകളെ ഡാർക്കായിട്ടും സൃഷ്ടിച്ചു എന്നാണ്. അതായത് താൻ്റെ ദേഹത്ത് അഴുക്കുള്ളത് കൊണ്ടാണ് താനിങ്ങനെ കറുത്ത തോലോടുകൂടി ജനിച്ചത്. ഈ കറുത്ത തോൽ ഒഴിവാക്കാൻ വേണ്ടി അവർ ഒരുപാട് പ്രാവശ്യം കുളിച്ചു. പക്ഷേ ആ ഒരു ഗ്രേ വാട്ടറിൽ ഒരിക്കലും തൻ്റെ സ്കിന്ന് ഒഴിവായില്ല. അതായത് സ്കിന്നിൻ്റെ കളർ അതുപോലെ തന്നെ നിലനിന്നു. കുറേ സോപ്പിട്ട് തേച്ചരച്ച് കുളിച്ചിട്ടും സ്കിന്നിൻ്റെ കളർ മാറിയില്ല. ഇങ്ങനെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അധികമായ സമയത്ത് അവർക്ക് അവിടെ നിന്ന് ഓടിപ്പോകണമെന്ന് തോന്നി. കാരണം അവർക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ആ ചൈനക്കാരുടെ ഇടയിൽ കൺജസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സ്ലം ഏരിയ പോലെ അവരുടെ ഇടയിൽ ജീവിച്ച സമയത്ത് അവർക്കൊരു സഫോക്കേഷൻ, ശ്വാസം മുട്ടൽ പോലെ തോന്നി. അതായത് വീർപ്പുമുട്ടി അവരുടെ റേഷ്യൽ ഡിസ്ക്രിമിനേഷനിലൂടെ. അതുകൊണ്ട് അവർ മലഞ്ചെരുവുകളിലേക്കോ അല്ലെങ്കിൽ നദീതീരങ്ങളിൽ അവിടെ എവിടെയെങ്കിലും ഒരു വീട് വെച്ച് അങ്ങോട്ടേക്ക് മാറാൻ, അവിടെ ഫുൾ ഫ്രീ ആയിട്ട് ജീവിക്കാൻ, സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ, തലയിലൊന്നുമില്ലാതെ, അതായത് മറ്റ് ചിന്തകളൊന്നുമില്ലാതെ ഫ്രീ ആയിട്ട് ജീവിക്കാൻ അവർ ആഗ്രഹിച്ചു. പക്ഷേ പിന്നീട് അവർ സ്വയം അസ്തിത്വം തിരിച്ചറിയുന്നു. അതായത് ദിസ് ചൈന ടൗൺ എന്നാണ് അവർ പറയുന്നത്. ഈ ആളുകളെല്ലാം കൂടി തിങ്ങിപ്പാർക്കുന്ന ഈ സ്ഥലത്തെ അവർ ചൈന ടൗൺ എന്നാണ് വിളിക്കുന്നത്. ഈ ചൈന ടൗൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഹാർട്ട് ഓഫ് മെനി ഏഷ്യൻ അമേരിക്കൻസ്. ആ ഏഷ്യൻ അമേരിക്കൻസിൻ്റെ ആ ഒരു ഹൃദയമാണ് അത് എന്നവർ തിരിച്ചറിയുന്നു. അതായത് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് അവരുടെ സ്വർഗരാജ്യമാണ് എന്നവർ തിരിച്ചറിയുന്നു. പിന്നീട് കവി ചോദിക്കുന്നത്, ഞാൻ ഒരു വൈറ്റ് പേഴ്സൺ ആകാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ ഇത്രയും പറഞ്ഞത് തന്നെ പോരെ, ഇത് തന്നെ ധാരാളമല്ല, ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് ഞാൻ ഒരു വൈറ്റ് പേഴ്സൺ ആകാൻ തീരുമാനിച്ചത്. പക്ഷേ അവസാനം ഞാൻ എന്നെ തന്നെ തിരിച്ചറിഞ്ഞു. ഞാൻ ആരാണ് എന്ന് ഞാൻ അവസാനം തിരിച്ചറിഞ്ഞു. അതാണ് എൻ്റെ അസ്തിത്വം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. Yes, now we can discuss the exercises. First one, answer the following questions in one word or a phrase. First one, dash is Nelly Wok's nationality. Answer, Chinese American. Second one, dash is a writing collective of Chinese American women founded by Nelly Wok. Answer, Unbound Feet. Third one, name the poem written by Nelly Wok which is permanently installed in a public place in San Francisco. Answer, Songs of Farewell. Fourth one, name the lecture series which made Wok popular. Answer, Women and Revolution, Alive and Inseparable. Fifth one, complete the statement by Wok, When Women Rise, dash. Answer, When Women Rise, Everyone Will Rise. Second exercise, answer the following questions in one or two sentences. First one, which is the most frequently repeated line in the poem and how many times is it repeated? Answer, ഇത് നമ്മൾ നേരത്തെ പോയത്തിൽ പറഞ്ഞ ആൻസർ ആണ്. വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് ഈസ് ദി ആൻസർ ഓർ ഈസ് ദി റിപ്പീറ്റഡ് ലൈൻ ആൻഡ് ഇറ്റ് ഈസ് റിപ്പീറ്റഡ് 11 ടൈംസ് ഇൻ ദ പോയം. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് കൈൻഡ് ഓഫ് എ പോയം ഈസ് വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ്? ഇറ്റ് വാസ് എൻ ഓട്ടോബയോഗ്രഫിക്കൽ പോയം. ഓട്ടോബയോഗ്രഫിക്കൽ മീൻസ് നെല്ലി വോഗ് ഈസ് ഡിസ്ക്രൈബിംഗ് ഹർ ഓൺ എക്സ്പീരിയൻസ്. And she describes her life as a Chinese American and she faced discrimination on the basis of color. Next question, what was the discrimination practiced among the siblings that made the poet feel crushed between high walls? That may and the answer, the people said that her sisters were fair skinned and they began to praise them, but no one praised Nelly Wok because she is dark, so she felt crushed between high walls at that time. Fourth one, what is the image of the desirable woman that is seen in the poem? Answer, a desirable woman should have white skin and sensuous lips like a blonde movie stars, and in the magazines also we can see such characters. Fifth one,
What, according to the poet, was the concept of beauty that emerged through her habit of reading? Answer: through her reading habit, she used to wear imaginary pale skin. She thought that she won't be accepted in the society with her dark color. Sixth one, what made the poet proud of herself and experience a sense of belonging? The poet was very proud of because she had good command over English grammar and spelling and thus become one of the smart Chinese children. Seventh one, who were the lucky girls? According to Nellie Wok, the girls in white color, then wearing imported cotton clothes and has Kashmiri sweaters, curly hair, etc., are considered as lucky girls. Next one, what was regarded as an un-American? A child born of Chinese parents are treated as foreign and un-American. She is such a girl. Next year, ninth question, what were the poet's food habits? The poet always hungered for American food because it is the symbol of prestige. Next one, why was the poet ashamed? The poet ashamed of the yellow men because of their uncultured habit of spitting in the street, then coughing, their frail bodies, their small bones, then they are lying in sunless rooms, etc. Next question, what was the notion of cleanliness that made the poet desperate? The poet thought that God made white people clean and black people dark. So she bathed there lot of time, but she couldn't change her skin color. Next one, where did the girl wish to escape to her childhood fantasies? Answer, the girl wished to escape to purple mountains and the houses by the sea where she has no struggle and keep away from yellow people. This is the transition suggested in the concluding lines of the poem. In the concluding part of the poem, the poet realizes her own identity that she is a Chinese American. ഇത്രയുമാണ് ഈ കവിതയിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു വെരി മച്ച്.